இனி சபரிமலை வார்த்தை. മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പമ്പയിലെത്തി. പമ്പ ത്രിവേണി പാലത്തിന് സമീപം ദേവസ്വം ജീവനക്കാരും അയ്യപ്പ സേവാ സംഘം പ്രവർത്തകരും ഭാരവാഹികളും ഘോഷയാത്രയെ സ്വീകരിച്ച് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചു. തങ്ക അങ്കി ചാർത്തിയാണ് ഇന്ന് വൈകിട്ട് ദീപാരാധന. അനുമോദ് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി അനുമോദ്. തങ്ക അങ്കിയുമായുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിച്ചു കഴിഞ്ഞു. പമ്പയിൽ നിന്നും അല്പസമയം മുമ്പാണ് ഘോഷയാത്ര സന്നിധാനത്തേക്ക് തിരിച്ചത്. അഞ്ചരയോടെ ഇത് ശരംകുത്തിയിലെത്തും. ആ ശരംകുത്തിയിൽ വെച്ചാണ് ശബരിമല ദേവസ്വം അധികൃതർ തങ്ക അങ്കി ഏറ്റുവാങ്ങുന്നത്. ഇപ്പോൾ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ എം സതീഷ് കുമാർ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ സതീഷ് കുമാർ, എന്തെല്ലാമാണ് ചടങ്ങുകൾ ആയിട്ട്? അഞ്ചര ഇവിടെ നിന്ന് 5 മണിക്ക് നടന്നതിന് ശേഷം നമ്മൾ ഉദ്യോഗസ്ഥന്മാർ ശരംകുത്തിയിലേക്ക് പോവുകയും അവിടെ നിന്നും 6 മണിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തങ്ക അങ്കി ഏറ്റുവാങ്ങി സന്നിധാനത്തിലെത്തിക്കുകയും സന്നിധാനത്തെത്തുന്ന 6:30 കൂടി ദീപാരാധന കഴിഞ്ഞ് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. എത്ര ദേവസ്വം ജീവനക്കാരാണ്? 14 പേര് ഇതോടൊപ്പം പോകുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം. ഈ പോകുന്നതിന് മുമ്പ് പോലെ ചടങ്ങുകളും ബാക്കിയുണ്ടോ? ഇവിടുന്ന് തന്ത്രി എല്ലാവർക്കും ഹാരമിട്ട് അനിഞ്ഞാതെന്നാണ് വിടുന്നത്. തിരിച്ച് നമ്മൾ ഇത് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടെ തന്ത്രിക്ക് തന്നെ ഏൽപ്പിക്കുകയാണ്. ദീപാരാധന അന്ന് അതായത് 5 മണിക്കാണ് നട തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീപാരാധന സമയത്തിൽ വല്ല മാറ്റം വരെ സാധ്യതയില്ല. മാറ്റമില്ല. 6:30 ദീപാരാധന. കറക്റ്റ് 6:30 ദീപാരാധന നടക്കും. അതുപോലെ തന്നെ എത്ര സമയം വരെ തങ്കഅങ്കി ഇന്ന് ദർശിക്കാനാകും? ഇന്ന് രാത്രി മൊത്തം ദർശിക്കാം. രാവിലെ നിർമ്മാലയം വരെ അത് തങ്കഅങ്കി ചാർത്തിയിരിക്കും. വളരെ നന്ദി സതീഷ് കുമാർ. അളകനന്ദ, തങ്ക അങ്കി 5:30 ശബരിമല ദേവസ്വം അധികൃതർ ശരംകുത്തിയിൽ വെച്ച് ഏറ്റുവാങ്ങും. അതിനുശേഷം ആഘോഷമായിട്ട് സന്നിധാനത്ത് 18-ാം പടി കയറി സന്നിധിയിൽ സമർപ്പിക്കും. ഇവിടെ നിന്ന് മേൽശാന്തിയാണ് തങ്ക അങ്കി സ്വീകരിക്കുക. ഈ തങ്ക അങ്കി അണിയിച്ചാണ് ഇന്ന് അയ്യപ്പനെ ദീപാരാധന നടക്കുക. ഭക്തസഹസ്രങ്ങൾ ഇതിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ദർശനത്തിനായുള്ള ക്യൂ ഏറെ നീണ്ടു കിടക്കുകയാണ്. ശബരിമല സന്നിധാനം ഇതുവരെ തുറന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 5 മണിക്ക് ശേഷമാണ് അന്ന് നട തുറക്കുക. നട തുറന്നതിന് ശേഷം ഭക്തരെ 18-ാം പടി കയറാൻ അനുവദിക്കുകയുള്ളൂ. നല്ല തിരക്ക് അനുഭവപ്പെടുമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ശബരിമല സന്നിധാനം എന്തായാലും തങ്കഅങ്കി ചാർത്തിയുള്ള പൂജയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അളകനന്ദ, നന്ദി. അനുമോദ്, ശബരിമലയിൽ റെക്കോർഡ് വരുമാനം. ഇതുവരെ 114 കോടി രൂപയുടെ വരുമാനമുണ്ടായി. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 20 കോടി രൂപയുടെ വർധനവാണ് വരുമാനത്തിലുണ്ടായത്. അരവണ വിറ്റ വകയിൽ 48 കോടി രൂപയും അപ്പം വിറ്റ വകയിൽ 9 കോടി രൂപയും കിട്ടി. 41 കോടി രൂപയാണ് കാണിക്കയിൽ നിന്നുള്ള വരുമാനം. മംഗലാപുരത്തിനടുത്ത് ബോളിയാറിൽ നേത്രാവതി പുഴയിൽ കാണാതായ 4 മലയാളി വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇന്നലെ വൈകുന്നേരം 5:30 12-അംഗ സംഘം അപകടത്തിൽപ്പെട്ടത്. കാസർഗോഡ് നീലേശ്വരം സ്വദേശി മുഹമ്മദ് ഷിവാസ്, കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി സഫ്വാൻ, ചോക്ലിയിൽ നിന്നുള്ള സുബാൻ കരീൽ അബ്ദുള്ള, മലപ്പുറം വേങ്ങരയിലെ റിനാസ് നസീർ എന്നീ വിദ്യാർത്ഥികളാണ് പുഴയിൽ മുങ്ങിമരിച്ചത്. മംഗലാപുരം ബാരിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ 1-ാം സെമസ്റ്റർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് 4 പേരും. ക്രിസ്മസ് അവധിയാണെങ്കിലും ഇന്ന് ഇവരുടെ 1-ാം സെമസ്റ്റർ പരീക്ഷകൾ തുടങ്ങുന്നതിനാലാണ് വിദ്യാർത്ഥികൾ നാട്ടിലേക്ക് മടങ്ങാതിരുന്നത്. ഇന്നലെ വൈകുന്നേരം 5:30 നേത്രാവതി പുഴയിൽ വാട്ടർ വോളിബോൾ കളിക്കുന്നതിനിടെയായിരുന്നു അപകടം. 12-അംഗ സംഘത്തിലെ 5 പേർ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കളിക്കിടെ തിരിച്ചു വീണ ബോളെടുക്കാൻ ശ്രമിച്ചവരാണ് ഒഴുക്കിൽപ്പെട്ടത്. ബോൾ താഴ്ത്തപ്പോൾ ബാക്കി 8 പേരും തിരിച്ചു വന്നു. 5-7 പേരും പിന്നെ 5 പേർ അങ്ങോട്ട് പോയി. പോയിട്ടാ പിന്നെ ഒരു ഒരാളെ നമ്മളെ ഇയാൾ പിടിച്ച് രക്ഷപ്പെടുത്തി. പിന്നെ 4 ആൾ ബോൾ അങ്ങോട്ട് പോയാണ്ട് പിന്നെ ആ ബോളിടെ വിദ്യാർത്ഥികളുടെ ബഹളം കേട്ട് ഓടിയെത്തിയ മത്സ്യത്തൊഴിലാളികൾ കോഴിക്കോട് വടകര സ്വദേശി മസൂദിനെ രക്ഷിച്ചെങ്കിലും മറ്റുള്ളവരെ കണ്ടെത്താനായില്ല. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി കർണാടക പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പ്രിയരാഖ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. ലോക്പാൽ ബില്ലിന്മേലുള്ള ചർച്ച നാളെ ലോക്സഭയിൽ നടക്കും. ബില്ലിന് ഭേദഗതി നിർദ്ദേശിച്ച 60-ൽ അധികം നോട്ടീസുകൾ ഇതിനകം ലോക്സഭാ സെക്രട്ടേറിയറ്റിൽ കിട്ടി. ലോക്പാലും ലോകായുക്തയും സ്ഥാപിക്കുന്നതിനുള്ള ബില്ല് വ്യാഴാഴ്ച പേഴ്സണൽ കാര്യമന്ത്രി ബി നാരായണസ്വാമി ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. ഇതോടൊപ്പം അഴിമതിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് സംരക്ഷണം നൽകുന്നതിനുള്ള ബില്ല്, ജുഡീഷ്യറിയുടെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിനുള്ള ബില്ല് എന്നിവയും ലോക്സഭ നാളെ പരിഗണിക്കും. നാളെ 11 മണിക്ക് സഭാ നടപടികൾ തുടങ്ങുമ്പോൾ പുതിയ 4 ബില്ലുകളുടെ അവതരണം നടക്കും. ഇതിനുശേഷം ലോക്പാൽ ബില്ലിന്മേലുള്ള ചർച്ച തുടങ്ങും. ന്യൂനപക്ഷ സംവരണം, കേന്ദ്ര മാതൃകയിൽ ലോകായുക്തയും സ്ഥാപിക്കാനുള്ള നിർദ്ദേശം എന്നിവ ചർച്ചയിൽ കൂടുതൽ സമയം അപഹരിക്കാനാണ് സാധ്യത. എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ബില്ലിന് ഭേദഗതി നിർദ്ദേശിച്ച് നോട്ടീസ് നൽകി. CPM മാത്രം 25 ഭേദഗതികളാണ് ബില്ലിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. And in order to make it effective, there would be many changes that will be required from the present bill. ലാലു പ്രസാദ് യാദവിന്റെ RJDയും മുലായം സിംഗ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും മായാവതിയുടെ BSPയും ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വനിതാ സംവരണ ബില്ലിന്റെ കാര്യത്തിൽ കണ്ടതുപോലുള്ള നാടകങ്ങൾ ലോക്പാൽ ബില്ലിന്റെ വോട്ടെടുപ്പിലും ആവർത്തിക്കാനാണ് സാധ്യത.
ലോക്പാൽ പ്രശ്നത്തിൽ അണ്ണ ഹസാരെ നടത്തുന്ന നിരാഹാര സമരം നാളെ മുംബൈയിൽ തുടങ്ങും. അണ്ണ ഹസാരെ ഇന്ന് വൈകിട്ട് മുംബൈയിൽ എത്തും. മുംബൈയിൽ ഹസാരെയും സംഘവും നിരാഹാരമിരിക്കുമ്പോൾ ദില്ലിയിൽ ശാന്തി ഭൂഷന്റെയും പ്രശാന്ത് ഭൂഷന്റെയും നേതൃത്വത്തിൽ രാംലീല മൈതാനിയിലും ഉപവാസ സമരം നടക്കും. നാളെ രാവിലെ 9 മണിയോടെയാവും അണ്ണാ ഹസാരെ നിരാഹാര സമരം തുടങ്ങുക. ഹസാരെ സംഘാംഗങ്ങളായ കിരൺ ബേദിയും അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തോടൊപ്പം നിരാഹാരമനുഷ്ഠിക്കും. മുംബൈ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ മൈതാനത്ത് സമരപ്പന്തലിന്റെ പണി പുരോഗമിക്കുകയാണ്. 50,000-ത്തിലധികം പേരെ ഉൾക്കൊള്ളാവുന്നതാണ് MMRDA മൈതാനം. സമരവേദിക്ക് ചുറ്റും കനത്ത സുരക്ഷാ സന്നാഹവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോക്പാൽ പ്രശ്നത്തിൽ അണ്ണാ ഹസാരെ ഇക്കൊല്ലം നടത്തുന്ന 4-ാമത്തെ സമരം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളും നിരന്നു കഴിഞ്ഞു. സമരത്തിൽ പങ്കെടുക്കുന്നതിനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അണ്ണാ ഹസാരെ അനുകൂലികളും എത്തി തുടങ്ങി. ജനപിന്തുണ മുംബൈയിൽ കിട്ടുമെന്നാണ് അണ്ണാ ഹസാരെയോട് ഒപ്പമുള്ളവർ പറയുന്നത്. ഈ കണക്കുകൂട്ടൽ ശരിയാവുമോ എന്ന് കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ക്യാമറമാൻ വസിം സേതിക്കൊപ്പം രഞ്ജിത് രാമാനുജം, ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ. ദമാമിൽ അപകട സാധ്യതയുള്ള ഫാക്ടറികൾ മാറ്റി സ്ഥാപിക്കാൻ ഗവർണർ നിയോഗിച്ച പ്രത്യേക സമിതി നിർദ്ദേശിച്ചു. അപകട സാധ്യതയുള്ള 24 ഫാക്ടറികൾ ദമാം 1-ാം വ്യവസായ മേഖലയിൽ നിന്ന് മാറ്റി സ്ഥാപിക്കണം എന്നാണ് നിർദ്ദേശം. അപകട സാധ്യതയുള്ള 24-ഓളം ഫാക്ടറികൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് പ്രവിശ്യ ഗവർണർ മുഹമ്മദ് ബിൻ ഫഹദ് രാജകുമാരൻ നിയോഗിച്ച പ്രത്യേക സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദമാമിലെ 1-ാം വ്യവസായ മേഖലയിൽ നിന്നുമാണ് അപകട സാധ്യത ഏറെയുള്ള ഫാക്ടറികൾ മാറ്റി സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശം പ്രത്യേക സമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ 1-ാം വ്യവസായ മേഖലയിലെ ഒരു ഫാക്ടറിയിൽ ഉണ്ടായ വാതക ചോർച്ച ഏറെ പ്രയാസങ്ങളും ആശങ്കകളും സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് പരിസരത്തെ നിരവധി കുടുംബാംഗങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും മുൻകരുതൽ എന്ന നിലയിൽ ഇന്ത്യൻ സ്കൂൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയും നൽകിയിരുന്നു. മാത്രമല്ല സംഭവ സ്ഥലം ഗവർണർ സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഫാക്ടറികളെക്കുറിച്ച് പഠനം നടത്താൻ പ്രത്യേക സമിതിയെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ സംഘത്തിന്റെ പഠനത്തിൽ വ്യവസായ മേഖലയിൽ രാസപദാർത്ഥങ്ങളും വാതകങ്ങളും ഉപയോഗിക്കുന്ന 24-ഓളം ഫാക്ടറികൾ ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇത്തരം കമ്പനികൾ വ്യവസായ മേഖലയിൽ നിലനിൽക്കുന്നതുമൂലം അപകട സാധ്യത ഏറെ കൂടുതലാണെന്നും സമിതിയുടെ പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതേ തുടർന്നാണ് ഇത്തരം കമ്പനികൾ മാറ്റി സ്ഥാപിക്കണമെന്നുള്ള നിർദ്ദേശം സമിതി ഉന്നയിച്ചിട്ടുള്ളത്. സുബൈറുദ്ദീനൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദമാം. 2012 ദുബായ് ബജറ്റിന് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകി. വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ് ബജറ്റ് ഊന്നൽ നൽകുന്നത്. 32.25 ബില്യൺ ദിർഹം ചെലവ് പ്രതീക്ഷിക്കുന്ന 2012 ദുബായ് ബജറ്റിനാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അംഗീകാരം നൽകിയിരിക്കുന്നത്. 30.43 ബില്യൺ ദിർഹമാണ് വരവ് പ്രതീക്ഷിക്കുന്നത്. 1.82 ബില്യൺ ദിർഹത്തിന്റെ കമ്മി. ദുബായിയുടെ ആഭ്യന്തര വരുമാനത്തിന്റെ 0.6% മാത്രമാണ് ബജറ്റ് കമ്മി. എമിറേറ്റിന്റെ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, നിലവിലുള്ള വികസന നിർമ്മാണ പദ്ധതികളുടെ പൂർത്തീകരണം എന്നീ കാര്യങ്ങൾക്കാണ് ബജറ്റ് ഊന്നൽ നൽകുന്നത്. വിവിധ മേഖലകളിൽ ഉൽപ്പാദനക്ഷമത കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് ബജറ്റെന്ന് ദുബായ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, ഗതാഗതം തുടങ്ങിയവയ്ക്കാണ് ബജറ്റ് ചെലവിന്റെ 41% നീക്കിവച്ചിരിക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലേക്കായി ബജറ്റിന്റെ 29% നീക്കിവച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ബജറ്റിലെ ധനക്കമ്മി പകുതിയായി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. ഇത് ദുബായ് ധനകാര്യ വകുപ്പ് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്ന അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസ് കോടതി ഉത്തരവിട്ടതിന് പിന്നാലെ ഭരണസമിതികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഭരണസമിതി അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും പ്രവേശിക്കാൻ അനുവദിക്കാതെ 3 മണിക്കൂർ നേരം യൂത്ത് ലീഗ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസ് ഉപരോധിച്ചു. CPM നേതൃത്വത്തിലുള്ള മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്ന 44 പ്രവർത്തികളുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് പുറത്തുവന്നിരിക്കുന്നത്. പദ്ധതികളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടന്നുവെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പരിശോധനയിലും വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാൻ വിജിലൻസ് ഉത്തരവിട്ടിരിക്കുന്നത്. CPM നേതാവും മുൻ മേയറുമായ M. ഭാസ്കരൻ, മുൻ ഭരണസമിതിയിലെയും ഇപ്പോഴത്തെയും ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ അബ്ദുൽ ലത്തീഫ് എന്നിവരടക്കം 30 പേരാണ് അന്വേഷണം നേരിടുന്നത്. അബ്ദുൽ ലത്തീഫിനെ പുറത്താക്കുക, LDF നേതൃത്വത്തിലുള്ള ഭരണസമിതി രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു
യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. ജീവനക്കാരെ തടഞ്ഞുകൊണ്ട് കോർപ്പറേഷൻ ഓഫീസിന്റെ മൂന്ന് ഗേറ്റുകൾക്ക് മുമ്പിലും യൂത്ത് ലീഗ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി. അഴിമതി ആരോപണം നേരിടുന്ന ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ളവരെ ബഹിഷ്കരിക്കാൻ യു ഡി എഫും തീരുമാനിച്ചു. ലത്തീഫിനും രേണുകാദേവിക്കുമൊക്കെ തന്നെ കനിമൊഴിക്കും രാജയ്ക്കും അതുപോലെ കൽമാടിക്കുമൊക്കെ ഉണ്ടായ ഗതി ഉണ്ടാകും. അവർക്ക് കൽത്തുറുങ്കിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാകും. അതേസമയം സർക്കാർ നിർദ്ദേശപ്രകാരം മാത്രമാണ് കഴിഞ്ഞ ഭരണസമിതി പദ്ധതികൾ നടപ്പാക്കിയതെന്ന് മുൻ മേയർ എം ഭാസ്കരൻ പ്രതികരിച്ചു. സർക്കാരിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ പരാജയത്തിന് കാരണം വർഗീയ ധ്രുവീകരണമെന്ന് ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട്. ഉൾപാർട്ടി ജനാധിപത്യത്തിന് മറവിൽ വിഭാഗീയതയെ അനുവദിക്കില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മലപ്പുറം ജില്ലാ കമ്മിറ്റിയിൽ മത്സരമുണ്ടാകുമെന്ന സൂചന. ജില്ലാ സമ്മേളനം തുടങ്ങി. ചെന്നൈയിൽ പ്രധാനമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമം. പ്രതിപക്ഷ നേതാവ് വിജയകാന്തിനെ അറസ്റ്റ് ചെയ്തു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രശ്ന പരിഹാരത്തിനായുള്ള കേന്ദ്ര സർക്കാർ ശ്രമം വിജയിച്ചില്ലെന്ന് എ കെ ആന്റണി. നെല്ലിയാമ്പതി ചെറുനെല്ലി എസ്റ്റേറ്റ് വിവാദത്തിൽ വനം സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡർ രാജിവെച്ചു. രാജി അന്വേഷണ റിപ്പോർട്ടിലെ പ്രതികൂല പരാമർശങ്ങളെ തുടർന്ന് കേസ് തോറ്റതിന് ഉത്തരവാദി വനം വകുപ്പ് സെക്രട്ടറി എന്ന് രാജിവെച്ച അഭിഭാഷകൻ. മലബാർ സിമെന്റ്സിന്റെ നടത്തിപ്പിൽ അവിശുദ്ധ ഇടപെടലുകളെന്ന് വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമനങ്ങളും സ്ഥലം മാറ്റങ്ങളും. അവസാനിക്കുന്നു. അല്പസമയത്തിനകം അപ്രിയ ഗാനങ്ങൾ കാണാം. നമസ്കാരം.